അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ബഹുമാന്യരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി ഒരുങ്ങിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ വേണമെന്ന് അപേക്ഷിച്ചു. ഖുർആനിൽ ഇങ്ങനെ കാണാം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. റബ്ബി, എൻ്റെ നാഥ, രക്ഷിതാവേ, ഹബ്ലി, എനിക്ക് നീ പ്രദാനം ചെയ്യണേ, മിനസ് സാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട സന്താനങ്ങളെ. അല്ലാഹു തആല പറയുന്നു, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അപ്പോൾ സഹനശീലനായ ഒരാൺകുഞ്ഞിനെ കുറിച്ച് അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു. സഹനശീലനായ ഒരു മകൻ എന്ന് പറയുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. ഖുർആനിൽ തുടർന്ന് പറയുന്നു, ഫലമ്മാ ബലഗ മഅഹുസ് സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഫലമ്മാ ബലഗ മഅഹുസ് സഅയ, അങ്ങനെ ആ കുഞ്ഞിന് അദ്ദേഹത്തോടൊപ്പം നടക്കാൻ പ്രായമായപ്പോൾ, ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, ഓ എൻ്റെ കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, നിന്നെ ഞാൻ അറുക്കുന്നതായി സ്വപ്നം കാണുന്നു, അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് മോനെ. ഖാല, ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞത്, യാ അബതി ഫഅൽ മാ തുമർ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നെ ക്ഷമിക്കുന്നവരിൽ പെട്ടതായി അങ്ങ് കാണുന്നതാണ്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ഫലമ്മ അസ്ലമ, അങ്ങനെ രണ്ടുപേരും അല്ലാഹുവിൻ്റെ കൽപ്പനക്ക് വഴങ്ങുകയും, വതല്ലഹു ലിൽ ജബീൻ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കുഞ്ഞിനെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഒരു ചെന്നിപ്പുറത്തേക്ക് കിടത്തുകയും ചെയ്തു. وَنَادَيْنَاهُ أَيُّهُ إِبْرَاهِيمُ قَدْ صَدَّقْتَ الرُّؤْيَا إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ. പക്ഷേ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാനുള്ള സർവശ്രമം നടത്തിയിട്ടും സാധ്യമായില്ല. അല്ലാഹു തആല പറയുന്നു, وَنَادَيْنَاهُ أَيُّهُ إِبْرَاهِيمُ, നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഓ ഇബ്രാഹിം, അത് സദ്ദഖ്തർ റുഇയ, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, സദ്വൃത്തർക്ക് ഇതുപ്രകാരം തന്നെയാണ് നാം പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയാണ്. വഫദൈനാഹു ബിദ്ബിഹിൻ അളീം, മഹത്തായ ഒരു ബലിമൂലം അദ്ദേഹത്തെ നാം മോചിപ്പിക്കുകയും ചെയ്തു. കണ്ടോ, പിന്നെ അവിടെ അറുക്കേണ്ടി വന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഒരു ആടിനെ എത്തിച്ചു, അതിനെ അറുത്തു. വതറകിനാ അലൈഹി ഫിൽ ആഖിരീൻ, പിൻതലമുറകളിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാം നിലനിർത്തുകയും ചെയ്തു. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ മേൽ രക്ഷയുണ്ട്. കദാലിക നജ്സിൽ മുഹ്സിനീൻ, സദ്വൃത്തർക്ക് അങ്ങനെയാണ് നാം പ്രതിഫലം കൊടുക്കുക. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, അദ്ദേഹം നമ്മുടെ വിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവർ തന്നെയാണ്. ശക്തമായ ഈമാൻ കൊണ്ടല്ലേ ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിച്ചത്. അല്ലാഹും നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.